നവകേരള സദസ്സിന് പറവൂർ നഗരസഭാ സെക്രട്ടറി അനുവദിച്ച 1,00,000 രൂപ തിരിച്ചു നൽകി. നവകേരള സദസ്സിന്റെ പന്തലൊരുക്കിയ സ്ഥാപനത്തിനാണ് പണം നൽകിയിരുന്നത്. ഈ സ്ഥാപനമാണ് നഗരസഭയിൽ പണം തിരിച്ചടിച്ചത്. നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായാണ് സെക്രട്ടറി പണം അനുവദിച്ചത്. കൌൺസിലിനെ മറികടന്ന് പണം അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വലിയ വിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലം കൂടിയായ പറവൂരിലാണ് ഇത്തരത്തിൽ നഗരസഭാ സെക്രട്ടറി കൌൺസിലിന്റെ തീരുമാനം മറികടന്ന് നവകേരള സദസ്സിനായിട്ട് പണം അനുവദിച്ച് നൽകിയിരുന്നത്. റാഫി കരീം ചേരുകയാണ്. റാഫി, വിവരങ്ങൾ. പറവൂർ നഗരസഭാ ചെയർപേഴ്സിന്റെയും ഒപ്പം തന്നെ നഗരസഭാ കൗൺസിലിന്റെയും തീരുമാനം മറികടന്നുകൊണ്ടാണ് നഗരസഭാ സെക്രട്ടറി 1,00,000 രൂപ അനുവദിച്ചത്. ഈ 1,00,000 രൂപയാണ് ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നൽകിയ പണം അല്പസമയം മുൻപാണ് നഗരസഭാ സെക്രട്ടറി അനുവദിച്ച തുക തിരികെ നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ പന്തലൊരുക്കിയ സ്ഥാപനത്തിനായിരുന്നു നഗരസഭ തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിരുന്നത്. ഈ സ്ഥാപനമാണ് പണം നഗരസഭയിൽ തിരിച്ചടിച്ചിരിക്കുന്നത്. നഗരസഭാ കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി സെക്രട്ടറി പണം അനുവദിച്ചത് തെറ്റായ നീക്കമാണ് എന്ന് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയിരുന്നു. ഇത് അനുവദിക്കാനാകില്ല എന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് രാജിന്റെ അടക്കം ലംഘനമുണ്ട് എന്ന് ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നടപടിയുണ്ടായിരുന്നു. ഈ പണം അനുവദിച്ച നീക്കം നഗരസഭാ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് നടപ്പാക്കിയതെന്ന് ആരോപിച്ചുകൊണ്ട് കൗൺസിലർമാർക്കൊപ്പം തന്നെ കോൺഗ്രസും ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ട് പണം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ പണം അനുവദിച്ചതാണ് ഇപ്പോൾ പണം അനുവദിച്ച് ലഭിച്ചിരുന്ന പന്തലൊരുക്കിയ സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തിരികെ നൽകിയിരിക്കുന്നത്.